പേരാണ് സോൾമേറ്റ്. സോൾമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയുമോ? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പ്രാണസഖി എന്നു, ആത്മസഖി എന്നു, ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തോന്നുന്നു. പക്ഷേ അത് സുഹൃത്തുക്കൾക്ക് ഒരു ഫ്രണ്ടിന് മേലെയാണ്, അതൊക്കെ മേലെ എന്ന് പറയും. അതൊരു പ്രണയമൊന്നുമല്ല നമുക്ക് സോൾമേറ്റ് എന്ന് വെച്ചപ്പോൾ. എൻ്റെ അനുഭവം ഞാനിപ്പോൾ പറയാൻ കാരണം, ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ എന്നാന്ന് വെച്ചാൽ എൻ്റെ വീട് കൊച്ചിയിലാണ്. പക്ഷേ അതിന് മുമ്പ് ഞങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻസ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് അപ്പുറം ഒരു ഒന്ന് രണ്ട് വില്ലേജിലുണ്ട്. അപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ അവിടെ പോയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ച്, എനിക്ക് കുട്ടിക്കാലത്ത് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് പ്രായം, എഡ്യൂക്കേഷൻ, ജീവസാഹചര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞാൻ ഏത് അവധിയായാലും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് പിന്നെ ഈ കസിനോട്, ഞാൻ ഈ കസിനോടാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ കുട്ടിക്കാലം മുതൽ. ഐ മീൻ ലൈക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഏത് വിശേഷവും, പിന്നെ ഇവിടെ ഞാൻ LLB ചെയ്തപ്പോൾക്കും എപ്പോഴും പോകുമായിരുന്നു. അങ്ങനെ പോയി പോയി പിന്നെ പഠിത്തത്തിൻ്റെ തിരക്കിലോ എങ്ങനെയൊക്കെയോ പിന്നെ അവരുടെ കല്യാണം ആദ്യം കഴിഞ്ഞു പോയി. പിന്നെ എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാണേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും വല്ല ഫംഗ്ഷനിലും വെച്ച് കണ്ടെങ്കിൽ ആ ഒരു അടുപ്പം എന്തോ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കുട്ടികളെ വളർത്തലൊക്കെ വിട്ടുപോയി. എന്നിട്ട് ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ പഴയ പോലെ അവിടെ ഇരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ എനിക്ക് ഞാൻ സോൾമേറ്റ് എന്ന് പറയാൻ കാരണം എന്താ പറയുക, പണ്ട് പോലും ഞാൻ എന്തെങ്കിലും വിഷമം പറഞ്ഞപ്പോൾ അതൊക്കെ ചുമ്മാ കരഞ്ഞു വരുമ്പോൾ, ഈ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്കുള്ള പരീക്ഷ അല്ലാതെ പേടികൾ വിഷമങ്ങളെ കൂട്ടുകെട്ടുകളൊക്കെ, അത് വരുമ്പോൾ ഈ പുള്ളിക്കാരി ആദ്യം എന്നെക്കാളും മുമ്പേക്ക് അറിയാൻ തുടങ്ങും. പിന്നെ ഞങ്ങളുടേതായ കുറേ തമാശ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാം ഒരുമാതിരി വലുതായി. പക്ഷേ അതിലേറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് എൻ്റെ മൂത്ത മകനും ഇവരെ ഇളയ മകനും ഏകദേശം ഒരേ ഏജാണ്. അവർ ഭയങ്കര കൂട്ടായിട്ട്, ഞങ്ങൾ പണ്ട് എങ്ങനെയാണോ അതുപോലെ ഭയങ്കര പെട്ടെന്ന് കേട്ടോ അവർ അറ്റാച്ച്ഡായി. അപ്പം അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഈ സോൾമേറ്റ്, ഈ ആത്മസഹിയോ ആത്മാർത്ഥമായ സുഹൃത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം, ഞങ്ങൾ അവിടെ ഞങ്ങൾ പണ്ട് അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ താഴെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരുവി എന്ന് വേണേൽ പറയാം, അതായത് റിവറൊന്നുമല്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ പോയി വർത്തമാനം പറഞ്ഞ് ഒത്തിരി നേരം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, എൻ്റെ കുട്ടിയും പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ വന്ന കാരണം അവരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണും ഈ സ്ട്രീം പോലത്തെ സംഭവം കുളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവരിറങ്ങിയ കാരണം ഞങ്ങൾക്ക് പഴയ പോലെ അവിടെ പോയി ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ എന്തെടുത്തു, ഞങ്ങളവിടെ ഇവർക്ക് കാവലിരിക്കുന്ന പോലെ കുറച്ച് നേരം അവിടെ വലിയ പാറപ്പുറമുണ്ട് കേട്ടോ, അവിടെ കയറി വെയിലൊക്കെ കൊണ്ട് കുറേ നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ അവരെല്ലാം കുളിച്ച് കയറിയപ്പം അതൊക്കെ അവിടെ ഞങ്ങൾ പണ്ടേ ഒരു പച്ചയല്ലുണ്ട് കേട്ടോ ഈ കയ്യിലിങ്ങനെ വെക്കുന്നത്, അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഇപ്പുറത്ത് നല്ല റബ്ബർത്തോട്ടവും മുളം കോട്ടും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ കുറേ നേരം ചുമ്മാ നമ്മൾ ഷിപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുതിർന്നവരുടെ നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ കാര്യങ്ങളും തിരക്കുകളും കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള, എങ്കിലും ഞങ്ങളുടേതായ കുറേ പൊട്ടത്തരമുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ പഴയ പോലെ ഒത്തിരി അങ്ങ് ഞാൻ സംസാരിച്ചു കേട്ടോ. ഞാൻ സാധാരണ ഇവിടെയൊക്കെ എന്നാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരോടും നമുക്ക് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അങ്ങനെ അങ്ങ് മനസ്സൊന്ന് സംസാരിക്കുന്നൊരു ഹൈ ബൈ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും. പിന്നെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഐ തിങ്ക് ഓൾമോസ്റ്റ് ഞാനൊരു 90 ഇയേഴ്സിലും ആയിട്ടുണ്ടാകും, 19 കേട്ടോ. പക്ഷേ അത് കണ്ടപ്പം പോലും ഒരു എനിക്കൊരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ പിന്നെയും അങ്ങ് സംസാരിച്ച് ഭയങ്കര ചിരിയും അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ എന്താണ് സുഹൃത്തുക്കളെ പറഞ്ഞു വരുന്നത്, ഇപ്പം ഈ നമ്മൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ഓരോരോ നെട്ടോട്ട് ഓടുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല ഒരു മേൽപ്പേലി പോലെ കുറച്ച് ബന്ധങ്ങളുള്ളത് നല്ലതാണ്. പിന്നെ എനിക്ക് യൂട്യൂബ് തുടങ്ങിയപ്പോഴും ഇതിനേക്കാളും ഫണ്ണിയായിട്ട് വേറെ ഉണ്ട്, ഒന്ന് രണ്ട് ഫ്രണ്ട്സുണ്ട്. ഞാൻ ഇവരൊന്നും ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനെയൊക്കെ പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കെമിസ്ട്രി സെയിം ആയ കാരണം എനിക്ക് ഹോബി സെയിമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം പെട്ടെന്ന് നമ്മൾക്ക് എന്നാന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഇൻ്റലക്ച്വലും പിന്നെ സാധാരണയുള്ള കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ, അതായത് ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അവർ എപ്പോഴും എന്നാന്ന് വെച്ചാൽ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. ദുഃഖമായാലും സന്തോഷമായാലും അവർ നമ്മുടെ കൂടത്ത് ഒരുമിച്ച് നിൽക്കും. ചിലപ്പോൾ അവർ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്താലും അവരൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ പിണങ്ങിപ്പോകില്ല, എപ്പോഴും നമ്മുടെ കൂടത്ത് കാണും. പിന്നെ അവരുടെ ഒരു പ്രസൻസ്, അവരുടെ ഒരു സ്മൈൽ, അവരുടെ ഒരു വോയിസ് എവിടെ ഇരുന്നാലും നമുക്കൊരു സന്തോഷം തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് എന്തേലും ഇപ്പം പ്രശ്നം വന്ന് ഞാനിപ്പം പെട്ടെന്ന് തന്നെ എടുക്കുന്നത് അറിയാം, ഈ കസിനെ അങ്ങോട്ട് വിളിക്കുന്നത് രാവിലെ എപ്പോഴും തോന്നുന്നു ചാടി കയറി അവരെയും വിളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഒന്ന് രണ്ട് നല്ല, അതായത് ഒരു ഫ്രണ്ടാണ് സുഹൃത്തല്ല അതിനേക്കാളും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആൾക്കാർ, അതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊന്നും നമ്മൾ അതിൻ്റെ അകത്തൊരു പ്രണയമല്ല വരുന്നത് കേട്ടോ, അതും ഞാൻ പറയാം. ഇപ്പം എന്നുവെച്ചാൽ ഇത് ഞങ്ങൾ രണ്ടും ലേഡീസാണ്, അതുപോലെ തന്നെ നമുക്ക് ജെൻസായിട്ടാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ അതിനെച്ച് ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെ പല ഹോബീസ് ഒരുപോലുള്ള ആൾക്കാർ തമ്മിൽ നല്ലൊരു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട്
റെസ്പെക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാതിരിക്കാം. പക്ഷേ അതിൻ്റെ അത് തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഇടുങ്ങിയ മനസ്ഥിതി ആയിരിക്കാം. പക്ഷേ അങ്ങനെയായാലും നമുക്ക് ദൂരെ ഇരിക്കുമ്പോൾ എന്നുവെച്ചാൽ നമ്മളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിഷമം വരുമ്പോൾ നമ്മളെ അവരെ ഏത് കാര്യത്തിലും നമുക്ക് കൂട്ടത്തിൽ നിൽക്കും, നമുക്കൊരു ധൈര്യമായിട്ട് വരും, നമ്മളെ ആശ്വസിപ്പിക്കും എന്നൊക്കെയുള്ളതാണ് സോൾമാറ്റ് എന്നുകൊണ്ട് നമ്മൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കും അതുപോലെ നല്ല 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 ഹെൽത്തി ആയിട്ട് ഈ വർഷം നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. എന്നാന്ന് വെച്ചാൽ ഇന്ന് തന്നെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഞാൻ കാണുന്ന ഏതോ സുഹൃത്തുക്കളെ കൊന്നു എന്നൊക്കെയാണ്. അപ്പം ഞാൻ ഓർത്തു ഫ്രണ്ട്സ് എങ്ങനെയാണ് ഫ്രണ്ട്സിനെ കൊല്ലുന്നത്, അപ്പം അതൊരിക്കലും ഫ്രണ്ട് അല്ലല്ലോ. അതുപോലെ ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു നല്ല ഒരു സീക്രട്ട് റിലേഷൻഷിപ്പിൽ അതിനകത്ത് കള്ളോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ അവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ചെറിയ വാക്കും പ്രവൃത്തിയും പിന്നെ അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിത്തത്തെ പോലും ആ കുട്ടിത്തം നമുക്ക് തിരിച്ചു വന്നതായിട്ട് തോന്നും. പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയാലും ചിലപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളുള്ളവരായപ്പോഴും നമുക്ക് അവരോട് തുറന്നു പറയുമ്പോൾ അവരതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണമില്ല. ചിലപ്പം അവർക്ക് ആ ഫീൽഡിലോ ഉള്ളതോ നമ്മളുടെ ആ ഒരു ലെവലിൽ കാര്യങ്ങൾ കാണാൻ ചിലപ്പം പറ്റുമായിരിക്കില്ലാത്തവരാണെങ്കിൽ പോലും നമ്മളെ ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുക, അല്ല നല്ല രീതിയിൽ ചിലപ്പോൾ അവർക്ക് മതപരമായിട്ട് നമ്മളെക്കാളും കൂടുതൽ അറിവായിരിക്കും, അപ്പോൾ അവർ നമ്മളെ അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ അവർക്ക് പറ്റും, അല്ല അവർ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ നമ്മളും അങ്ങനെ ആരുടെയൊക്കെ നല്ല സോൾമേറ്റായി തീരട്ടെ എന്ന്, അതായത് ആത്മസഖി ഒപ്പം അങ്ങനെ എന്തുവാണ് മലയാളത്തിൽ വരുന്നത്, അങ്ങനെ ആവട്ടെ. അങ്ങനെ എല്ലാവർക്കും എല്ലാവർക്കും നല്ല നല്ല സോൾമേറ്റുകൾ ഉണ്ടാവട്ടെ. ഈവൻ അത് നമ്മുടെ കൂട്ടത്ത് പഠിച്ചവരാകണം എന്നില്ല, ഒന്നല്ലേ നമ്മളൊരു കസിൻ ആരേലും ആകാം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പരിചയപ്പെട്ട നല്ല നല്ല വ്യക്തിത്വങ്ങളാവാം. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ ഈ പിന്നെ എനിക്ക് ഞാൻ എപ്പോഴും പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന്, അതായത് എൻ്റെ മദർ ആയിരുന്നു. പിന്നെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ വളർന്നു വരും പല സാഹചര്യത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ആദ്യം വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ എൻ്റെ കുട്ടികൾ ആദ്യം നമ്മൾ വഴക്കുണ്ടാക്കുന്ന മദറിനോടായിരിക്കും നമ്മുടെ അഭിപ്രായ വ്യത്യാസവും നമ്മുടെ പരാതികളും. അങ്ങനെയാണെങ്കിലും നമുക്ക് അവരും ഒരു പരിധി വരെ നമ്മുടെ ഒരു ഭയങ്കര ഫ്രണ്ടായിട്ട് നിൽക്കുന്ന പല വീടുകളും എനിക്കറിയാം. എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾക്കൊരു സോൾമേറ്റ് ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ഒന്നാകാം അല്ലെങ്കിൽ അതിലധികമാകാം, പക്ഷേ അതുപോലെ തന്നെ നിങ്ങളും ആരുടെ എങ്കിലും ഒക്കെ ഒരു നല്ല സോൾമേറ്റ് ആയി തീരട്ടെ എന്ന ഒരാഗ്രഹത്തോടെ ഞാൻ തൽക്കാലം ഈ വീക്കെൻഡിൽ ഇവിടെ വാങ്ങുകയാണ്. ബൈ.